നമ്മുടെ എല്ലാം മുൻപിലൂടെ നൂറ് പ്രാവശ്യം കടന്നുപോയാലും നാം ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ പുച്ഛത്തോടെ ഒരു കൂട്ടരുണ്ട് ലോറിക്കാർ പ്രത്യേകിച്ച് ഉണ്ണാനും ഉടുക്കാനും സ്വന്തമായി ഒന്നുമില്ലാത്ത കേരള സമൂഹത്തിനായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഓടിയെത്തുന്ന കുറച്ച് പാവ മനുഷ്യർ കൊറോണ എന്ന മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ പോലും നമുക്ക് അന്നത്തനായ അവർ നിരത്തുകളിലുണ്ടായിരുന്നു ഒന്നിനെയും വകവെക്കാതെ പിടിക്കുന്ന ഒരു വളയത്തിലാണ് ഡ്രൈവറിന്റെയും അവരുടെ മുതലാളിയുടെയും ജീവിതം കയ്യിൽ അഞ്ചിൻ്റെ ഇല്ലാതെ ഉപജീവനത്തിനായി ഒരു ലോറി വാങ്ങിക്കുന്ന ആൾക്ക് കേരളത്തിൽ നിന്നും കിട്ടുന്നത് തുച്ഛമായ വാടക മാത്രമാണ് ആ വാടക തീരുമാനിക്കുന്നതോ ട്രാൻസ്പോർട്ട് ഏജൻറ്റുമാരും വാഹനം വാങ്ങി വേണമെങ്കിൽ ട്രിപ്പ് എടുക്കാം അവന് വേണ്ട വാടക പറയാനോ ബാർഗെയിൻ ചെയ്യാനോ പറ്റാത്ത അവസ്ഥ അതായത് ഇലനക്കി പട്ടിയുടെ ചീറനക്കികളാവുന്ന ഒരു കൂട്ടം ഏജന്റുമാർ അവരുടെ ഇടയിൽ ജീവിക്കാൻ അന്നത്തിന് വേണ്ടി നെട്ടോട്ടം മൂടുന്ന ഒരു കൂട്ടം മുതലാളിമാരും തൊഴിലാളികളും ഈ കാരണങ്ങളിലൊക്കെ തന്നെ ലോറി ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ധന വിതരണം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് നികുതി നൽകുന്നതുമായി ബന്ധപ്പെട്ട പെട്രോളിയം കമ്പനികളുമായി ഉണ്ടായ തർക്കമാണോ സമരത്തിനു കാരണം ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് പതിമൂന്ന് ശതമാനം സർവീസ് ടാക്സ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ലോറി ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാതെ നട്ടം തിരിയുകയാണ് മുതലാളിമാരും അവരെ ആശ്രയിക്കുന്ന തൊഴിലാളികളും ഈ പറയുന്നത് അഞ്ചോ ആറോ പത്തോ വണ്ടികളുള്ള വൻകിട മുതലാളിമാരെ കുറിച്ചല്ല ലോൺ എടുത്തും കടം വാങ്ങിയും ഒന്നോ രണ്ടോ ലോറികൾ വാങ്ങി മാസത്തവണകൾ പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതാവുന്നവരെ കുറിച്ചാണ് ഈ പറയുന്ന ഞാനും ഈ വിഷയത്തിൽ ബാധിക്കപ്പെട്ട ആളാണ് കടം വാങ്ങിയും ലോൺ എടുത്തും ഒരു ലോറി വാങ്ങി ഇവിടെ നിന്ന് ഒരു വാടക പറഞ്ഞുറപ്പിച്ചായിരിക്കും ഒരു ഓട്ടം പോകുന്നത് എന്നാൽ ഓരോ മിനിറ്റിലും പെട്രോളിനും ഡീസലിനും വില കൂട്ടുന്നത് കൊണ്ട് തിരികെ എത്തുമ്പോൾ പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ അധികം ചിലവാകും പിന്നെ പോലീസ് ആർ ടി ഒ തുടങ്ങി മറ്റു ചിലവുകളും ചുരുക്കം പറഞ്ഞാൽ മുതലാളി എന്നൊരു പേരല്ലാതെ മുതലായി ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല വാഹന ഉടമസ്ഥരുടെയും ഡ്രൈവിംഗ് തൊഴിലാളികളുടെയും ഈ കഷ്ടതകൾ അവസാനിക്കാൻ സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്